கலா திலகம் அனுபமா மேனோன். கன்கிராஜுலேஷன்ஸ். நாயகியாய்ட்டு இனி சினிமையிலൊക്കെ பிரதீட்சிக்காம். அதின் ஒருக்கங்களாகும் புறத்து காணுது. ஒஃப்கோர்ஸ் அது பிரதீட்சிக்காம். பட்சே மேடம் பண்ண காரியங்களும் எனக்கு மனசிலாயிட்டில்ல. ஒன்று க்ளியர் ஆக்கி தந்தா கொள்ளாம். വിനീത എന്ന പാവം പെൺകുട്ടി എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അവളോട് എന്തിനായിരുന്നു ഇത്രയും വലിയ ക്രൂരത കാട്ടിയത്? ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഒരു കൊട്ടേഷൻ സംഘമാ. അവരാ പെൺകുട്ടിയെ ബ്രൂട്ടലായി റേപ്പ് ചെയ്തു, എന്നിട്ട് അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇതിവിടെ പറയേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്. ആ പാവം പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ കൊട്ടേഷൻ കൊടുത്തവളാ നീ. നീയാ ഈ കേസിലെ മാസ്റ്റർ ബ്രെയിൻ, ഒന്നാം പ്രതി. എനിക്കും സ്വപ്നങ്ങളുണ്ട്. ഒന്നാം സ്ഥാനം നേടണം, പ്രശസ്തയാവണം, സിനിമയിലെത്തണം, സെലിബ്രിറ്റി ലൈഫ് വേണമെന്നൊക്കെ ഒക്കെ തകർത്ത് കളയാൻ ഒരുത്തി ശ്രമിക്കുമ്പോ ഞാൻ പിന്നെ എന്ത് വേണം? ഞാൻ ചെയ്തത് തന്നെയാണ് ശരി. നല്ലൊരു കലാകാരിയാവാൻ ആദ്യം മനുഷ്യത്വം വേണം. നിനക്കതില്ല. പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രായത്തിൽ എത്രയോ ചെറുതാ നീ. എന്നിട്ട് നിന്റെ ക്രിമിനൽ ബുദ്ധിയുടെ വലിപ്പം, അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെ, കുറ്റബോധമില്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കാനുള്ള നിന്റെ ധൈര്യം, അത് അപാരം തന്നെ. ഞാൻ എന്തിനും ടെൻഷൻ അടിക്കണം? നിങ്ങൾ എന്നെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. ഈ കേസ് കോടതിയിൽ വരട്ടെ. മണിക്കൂറിന് ലക്ഷങ്ങൾ വിലയുള്ള വക്കീൽ വരും വാദിക്കാൻ. എന്റെ പപ്പയുടെ പണമുണ്ട്, അതെന്നെ രക്ഷിച്ചോളൂ. നിങ്ങൾക്കൊരു കാര്യം അറിയൂ? ജില്ലാ യുവജനോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടേണ്ടിയിരുന്നത് വിനീതയ്ക്കാ. വിനീതയ്ക്ക് തന്നെയാണ്. എന്റെ പപ്പ ജഡ്ജസിന് കാശു കൊടുത്ത് എനിക്ക് ആ സ്ഥാനം വാങ്ങിത്തന്നു. പണമെറിഞ്ഞ് അവളുടെ അപ്പീല് തള്ളി. എന്നിട്ടും അവള് സ്പെഷ്യൽ ഓർഡർ വാങ്ങി വന്നു. എന്റെ സ്വപ്നങ്ങൾ തകർക്കാൻ ഒരുത്തി വരുമ്പോ ഞാൻ പിന്നെ കൊട്ടേഷൻ കൊടുക്കണ്ടേ? അതെടി, നീ കൊട്ടേഷൻ കൊടുത്തു, കലാതിലക പട്ടവും വാങ്ങി. പക്ഷെ ആ പാവം പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് നിനക്കറിയോ? വെളിച്ചത്തെ പോലും ഭയമാണ് ആ കുട്ടിക്കിപ്പോ. എല്ലാരും കൂടി അവളെ വലിച്ചു കീറി. നീ ഒരു പെണ്ണല്ലേ, ഒരു പെണ്ണിന്റെ മാനത്തെക്കാൾ വിലയുണ്ടോടി കൊലാതിലക പട്ടത്തിന്? അവളെ തട്ടിക്കൊണ്ടുപോയി മത്സരം കഴിയുന്നവരെ പുറത്തിറക്കാതിരിക്കണം, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. റേപ്പ് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞില്ല. പറഞ്ഞില്ല അല്ലേടി നീ? ഒരിക്കലും അവളാ സത്യം പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ ഇവിടെയുള്ള സോഷ്യൽ മീഡിയക്ക് വേണ്ടി MMS തയ്യാറാക്കാൻ നീ മാൻഡ്രേക്കിനോട് പറഞ്ഞില്ലേടി? പറഞ്ഞു. ഞാൻ അങ്ങനെ പലതും പറയും, പലതും ചെയ്യും എനിക്ക് ജയിക്കാൻ വേണ്ടി. എന്നിട്ട് നീ ജയിച്ചോ? നിന്റെ ആശകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ അവസാനിച്ചു. ഇത് നീ ചോദിച്ചു വാങ്ങിയ വിധിയാ. കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു കുറ്റബോധവുമില്ല. നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാം. നിന്റെ പപ്പയുടെ പണം കണ്ടിട്ടുള്ള അഹങ്കാരം അതാണെങ്കിൽ അതിനി വേണ്ട. നീ ഇനി രക്ഷപ്പെടില്ല, കൃത്യമായിട്ട് നിന്നെ ഞാൻ പൂട്ടും. നീ കലാകാരിയല്ല, ക്രിമിനലാ. നിന്റെ ജീവിതം ഒരു പാഠമാണ് മറ്റ് രക്ഷിതാക്കൾക്ക്. മക്കളെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ പാടുപെടുന്ന എല്ലാ രക്ഷിതാക്കൾക്കും നീ ഒരു പാഠമാണ്. ഇന്നത്തെ മാതാപിതാക്കൾ പ്രായമായ സ്വന്തം അച്ഛനെയും അമ്മയും പുരാവസ്തുക്കളായി കാണുന്നു. അവരെ കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിൽ തള്ളുന്നു. എന്നിട്ട് മക്കളെയോ ആർഭാടമായി വളർത്തുന്നു. കുട്ടികൾക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ വഷളാക്കുന്നു. നിന്റെയൊക്കെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം മാതാപിതാക്കൾ തന്നെയാ. ചന്ദ്രശേഖർ പിടിച്ചു കയറ്റിവിള. ഞാൻ തിരിച്ചു വരും, ഒരു നല്ല അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കാൻ പപ്പയോട് വിളിച്ചു പറയും. നിന്റെ പപ്പയുടെ പണം കൊണ്ട് ഇതുവരെ നീ ജയിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി നീ ജയിക്കില്ല. ഇതെന്റെ വാക്കാ. നടക്ക.
ഡാഡി അനുപമയോ? ഡാഡി മോളെ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു. ഓഫീസിൽ ബ്രേക്ക് ടൈമിൽ വിളിക്കാന്ന് കരുതി. ഡാഡിക്ക് മോളെ നേരിട്ട് കാണാൻ കൊതിയായി കേട്ടോ. നീയും സച്ചിനും ഡാഡിയുടെ അടുത്തേക്ക് ലണ്ടനിലേക്ക് വരുന്നോ? ആ അതോ ഞാൻ നാട്ടിലേക്ക് വരണോ? മോള് പറ. ഡാഡി ഞാനിവിടെ ആകെ പ്രശ്നത്തിലാ. പ്രശ്നോ? എന്ത് പ്രശ്നമാണെന്ന് ഡാഡിയോട് പറ. നിന്റെ ഡാഡിക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ ഈ ലോകത്ത്? മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്ത ദീപ്തി IPSനെ ഓർക്കുന്നില്ല ഡാഡി? അവരൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് വിവാദമായിരിക്കും. ഭ്രൂണഹത്യ ന്യായീകരിക്കാൻ അവരൊരു ഉദാഹരണം പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ കഥയാ. ആ പെൺകുട്ടി വിനീതയോ? പണ്ട് സ്കൂൾ പഠനകാലത്ത് ഞാൻ കൊട്ടേഷൻ കൊടുത്ത് തട്ടിക്കൊണ്ടുപോയ വിനീത, പ്രസവിച്ച ഉടൻ അബദ്ധത്തിൽ വിനീതയുടെ കൈകൊണ്ട് കുഞ്ഞു മരിച്ചിരുന്നു. അവളെ കണ്ടെത്തണം, ദീപ്തി IPSനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ചാനൽ ചർച്ച സജീവമാണിപ്പോ. വിനീതയാണ് ആ കുട്ടിയെന്ന് അവര് പറഞ്ഞിരുന്നോ? ഇല്ല, ഈ പ്രശ്നം ആളിക്കത്തും. ഒടുക്കം പെൺകുട്ടിയെ കണ്ടെത്തും, അത് വിനീതയാണെന്ന് കണ്ടെത്തും. കണ്ടെത്തട്ടെ, അതിന് നീ എന്തിനാണ് ഭയക്കുന്നത്? അവർക്കെതിരെ കൊട്ടേഷൻ കൊടുത്തതിന്റെ പേരിൽ നിന്നെ പണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ നിന്നെ ഈസിയായി അതിൽ നൂരിയെടുത്തു. പ്രായപൂർത്തിയാകാത്തതിനാൽ അന്ന് നിനക്ക് കൂടുതൽ ശിക്ഷയൊന്നും കിട്ടിയില്ല. വിനീതയെ ആക്രമിച്ച പ്രതികൾ ജയിലിലാവുകയും ചെയ്തു. ആ കേസ് ക്ലോസ് ചെയ്തു. വിനീതയെ അറസ്റ്റ് ചെയ്താലും നിനക്കൊരു പ്രശ്നവുമില്ല. എന്നെ ശിക്ഷിക്കില്ലായിരിക്കും. വിനീതയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം വീണ്ടും തുടർന്നോ? പഴയ കഥകൾ വീണ്ടും കുത്തിപ്പൊക്കും. മാധ്യമക്കാർക്ക് അത് മതിയല്ലോ. എന്നെയും അതിലേക്ക് വലിച്ചിടും. എന്റെ കുടുംബ ജീവിതത്തെ അത് ബാധിക്കും. സച്ചിനോട് എന്റെ പഴയ കഥകളൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സച്ചിൻ എന്റെ പഴയ കഥകളൊന്നും അറിയത്തില്ല. അദ്ദേഹം ഇതറിഞ്ഞോ ഞാൻ ഇത്തരക്കാരിയാണെന്ന് മനസ്സിലാക്കിയാ എന്നെ ഉപേക്ഷിക്കും, അത് ഉറപ്പാ. ഡാഡി സച്ചിൻ വന്നു, ഞാൻ പിന്നെ വിളിക്കാം. നീ ഇതുവരെ റെഡി ആയില്ല അനുപമേ. ചേ എടോ, നമുക്ക് ഗോപന്റെ വീട്ടിൽ പോണ്ടേ? താനത് മറന്നോ? ഞാൻ വരുന്നില്ല, സച്ചിൻ പോയിക്കോളൂ. ഏ അത് പറ്റില്ല, രണ്ടുപേരും പോകുന്നു. അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? അല്ല തനിക്ക് എന്ത് പറ്റി? ഒരു മൂഡൌട്ട്. എന്താ സുഖമില്ലേ? നമ്മൾ ഒന്നിച്ച് പോകുമെന്ന് പറഞ്ഞ ഒന്നിച്ച് എന്നെ പോകും. ഞാൻ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് നീ സ്വയം തീരുമാനിച്ചു വരുന്നതല്ലേ. എന്തിനാ ഇത്ര വാശി? നിനക്കറിയാലോ സച്ചിന് ഇത്തിരി വാശി കൂടുതലാ. ആ വാശി ഉള്ളത് കൊണ്ടാ ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. ദേ എന്നെ വാശി പിടിപ്പിക്കാതെ എന്നെ മോള് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. അല്ല താൻ ആ ദീപ്തി മേഡത്തെ കുറിച്ചുള്ള ചാനൽ ചർച്ച കണ്ടിരുന്നു? കണ്ടിരുന്നു. അവരിത്തവണ പെടും, നീ നോക്കിക്കോ.
ഗോപേട്ടൻ. ഹലോ, ഞാൻ ഗോപന. നീ പേടിക്കൊന്നും വേണ്ട. വീണ്ടും ബന്ധം സ്ഥാപിക്കാനും ധ്യാനിനെ ഒന്ന് കണ്ടോട്ടെ എന്ന് അനുവാദം ചോദിക്കാനുമായിട്ട് വിളിച്ചതല്ല. ഒരുപാട് തവണ ആലോചിച്ചു വിളിക്കണോ വേണ്ടേ ഒന്ന്. ചാനലിൽ നിന്നെ വിമർശിച്ച് ചർച്ചകൾ കണ്ടപ്പോ മനസ്സിന് എന്തോ ഒരു വിഷമം തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. അതൊന്നും സാരമില്ല, ചാനൽ ചർച്ചകളൊക്കെ അങ്ങനെയാണല്ലോ. ഒരു വിഷയം കിട്ടിയാൽ അതിന്റെ പുറകെ മറ്റൊരു വിഷയം കിട്ടുമ്പോ അത് മറന്നോളും. ഇതങ്ങനെ മറക്കുന്ന വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ ഋഷികേശ് എന്ന മാധ്യമപ്രവർത്തകൻ ഒരു സത്യസന്ധനായ മാധ്യമപ്രവർത്തകനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ ജയിൽ കയറ്റുകയും ആ പെൺകുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഋഷികേശിനെ മുന്നിൽ നിർത്തി കളിക്കുകയാണ് നേതാവ് ദിവാകരൻ. ഞാൻ അന്വേഷിച്ചിരുന്നു, ഇതിന്റെയൊക്കെ പിന്നിൽ അയാളാണ്. ദിവാകരൻ നേതാവിന്റെ മകൻ ഇപ്പൊ ജയിലിലാ, ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന്. പണവും സ്വാധീനവും കൊണ്ട് ഒരാത്മഹത്യയായി മാറേണ്ടിയിരുന്ന ഒരു കേസായിരുന്നു അത്. എനിക്ക് അദ്ദേഹം പണം വാഗ്ദാനം ചെയ്തിരുന്നു, ഞാൻ വിട്ടില്ല, പിടിച്ചകത്തിടുക തന്നെ ചെയ്തു. മകനെ ജയിലിൽ കയറ്റിയതിന് അയാൾ എന്നോടിപ്പോ പകരം ചെയ്യാം. എന്നെ ജയിലിൽ എത്തിച്ച് അടങ്ങൂ എന്നുള്ള വാശിയിലാണ് അയാള്. നമുക്ക് നോക്കാം എവിടം വരെ പോകുന്നു. ദീപ്തി, നീ ഒന്ന് ശ്രദ്ധിക്കണം, കരുതിയിരിക്കണം, മാത്രമല്ല വേണ്ടത് ചെയ്യും വേണം. പിന്നെ എന്നെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ വിളിക്കാനും മടിക്കരുത്. അനിയത്തിക്ക് ഒരു പ്രശ്നം വന്നപ്പോ വിളിച്ചന്വേഷിക്കാനുള്ള മനസ്സുണ്ടായല്ലോ, അത് തന്നെ ധാരാളം. May I come in, madam? Yes. ഗോപേട്ട, ഞാൻ ഓഫീസിലാ, കുറച്ച് ബിസിയാ, പിന്നെ വിളിക്കാം. എന്താ മനോജ്? മാഡം, മാഡം ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. മാഡത്തിന്റെ വീടിന് മുന്നിൽ ഗോപിനാഥൻ നായരെന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അയാൾക്ക് അല്പ സീരിയസ് ആണ്, ഹോസ്പിറ്റൽ ഐസിയിലാണ് ഉള്ളത്. ആരാണ് അയാള്? എന്താ പ്രശ്നം? എന്തിനാണ് അയാൾ എന്റെ വീടിന് മുന്നിൽ വന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത്? കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതേ ഉള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. കം ഓൺ, ഇമ്മീഡിയറ്റ്ലി. യെസ് മാഡം. ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ? അച്ഛനും അമ്മയും കളിക്കുന്ന കള്ളക്കളി ഒന്നും മാഡം അറിഞ്ഞിരുന്നില്ലേ? മാഡത്തിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങള് ഗോപിനാഥൻ നായരുടെ ഭാര്യയും മോളുമാണ്. എന്താ ഉണ്ടായത്? ഇപ്പൊ പൊളിഞ്ഞൊരു ചിട്ടിക്കമ്പനിയില്ലേ, അതിൽ അച്ഛൻ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു. അതിന് എന്റെ വീടുമായിട്ട് എന്താ ബന്ധം? എന്റെ അച്ഛനും അമ്മയും എന്ത് ചതിയാ നിങ്ങളോട് ചെയ്തത്? മാഡത്തിന്റെ അച്ഛനും അമ്മയും എബി ചിറ്റ്സിന്റെ ഏജന്റുമാരായിരുന്നു. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? അതെ, അവര് രണ്ടു മരുമക്കളെ വെച്ച് കാശ് പിരിച്ചു. എന്റെ അച്ഛന്റെ അടുത്ത് മാത്രമല്ല, കുറെ പേരോട് കാശ് പിരിച്ച് അവർ നിക്ഷേപിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ പിരിച്ചെന്നാ പറയുന്നത്. കൃഷ്ണേട്ടനും ഗോപിച്ചേട്ടനും പഴയ പരിചയക്കാരല്ലേ? കാശ് നിക്ഷേപിച്ചാൽ നല്ല പലിശ കിട്ടുമെന്നും പറഞ്ഞ് കൃഷ്ണേട്ടൻ വിളിച്ചു.
പിന്നെ പത്മാവതി. കാശ് വാങ്ങിക്കാൻ വന്നത് ഒരു മരുമോള. കാശ് നിക്ഷേപിച്ചാ നല്ല പലിശ കിട്ടുമെന്നും പറഞ്ഞ് കൃഷ്ണേട്ടൻ വിളിച്ചു. പിന്നെ പത്മാവതി. കാശ് വാങ്ങിക്കാൻ വന്നത് ഒരു മരുമോള. മാനത്തിന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടും മാനം അറിഞ്ഞില്ലേ? ഇല്ല, എന്നെ അവരാരും അറിയിച്ചിട്ടില്ല. അറിയിച്ചാ ഞാൻ ഇതിനൊക്കെ സമ്മതിക്കുമായിരുന്നു. ഒന്നും രണ്ടുമല്ല, 10 ലക്ഷമാണ് മാഡം അച്ഛൻ നൽകിയത്. എന്റെ വിവാഹത്തിനായി കരുതി വെച്ച കാശായിരുന്നു അത്. പോയി പലതവണ വീട്ടിൽ ചെന്ന് കാശ് ആവശ്യപ്പെട്ടു. കിട്ടാതെ വന്നപ്പോഴാണ് ആ വീടിന് മുന്നിൽ അച്ഛൻ ഇങ്ങനെ ചെയ്തത്. കാശ് നിക്ഷേപിക്കേണ്ട, പല കമ്പനികളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞതാ ഞാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൃഷ്ണനെ വിശ്വസിക്കാം, എത്ര കാലത്തെ പരിചയമാ നമ്മൾ തമ്മിലെന്ന്. പിന്നെ ദീപ്തി IPSന്റെ ഒരു ബലവും ഉണ്ടല്ലോ, അവരുടെ വീട്ടുകാർ ഇങ്ങനെ പൊളിയുന്ന ഒരു ഏർപ്പാടിന് നിൽക്കുവോ? മാഡത്തെ കൂടെ വിശ്വസിച്ച കാശ് നൽകിയത്, പക്ഷെ അത് പോയി. നിങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ ചതിച്ചു. ചിട്ടി കമ്പനി പൊളിഞ്ഞതിൽ മാനത്തിന്റെ അച്ഛനും അമ്മ എന്ത് വിളിച്ചു? ചതിച്ചത് അവരല്ലേ? അങ്ങനെയുള്ള ന്യായീകരണം ഒന്നും നൽകണ്ട മനോജ്. നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു, ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യും. ഗോപിനാഥൻ നേർക്ക് എങ്ങനെയുണ്ട്? അല്പ സീരിയസ് ആണ്, ബോധം വന്നിട്ടില്ല, ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. മാഡത്തിന്റെ വീടിന് മുന്നിൽ വെച്ചല്ലേ ഇദ്ദേഹം ചെയ്തത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ആ കാശ് നിങ്ങൾക്ക് തിരികെ കിട്ടിയിരിക്കും, അതെത്ര വലുതായാലും.